ജില്ലാ പഞ്ചായത്തിൻ്റെ തണ്ണിത്തുറ VCB വർക്ക് അവസാന ഘട്ടത്തിൽ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ച് വെളിയങ്കോട് പഞ്ചായത്തിലെ തണ്ണിത്തുറ കടലിനോട് ചേർന്ന ഭാഗത്ത് വെളിയങ്കോട് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ നൂറുകണക്കിന് കിണറുകളിലെ പുളി തടയുന്നതിനും ഏക്കർ കണക്കിന് കൃഷിക്ക് ഗുണം ചെയ്യുന്നതിനും പ്രകൃതിക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിനും കഴിയുന്ന VCBയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തുന്നു. പ്രസ്തുത VCB ഡിവിഷൻ മെമ്പർ AK സുബീർ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ബ്ലോക്ക് മെമ്പർ താജു നിസ AE ഷാജഹാൻ പൊതുപ്രവർത്തകരും ഗുണഭോക്താക്കളുമായി പദ്ധതിയെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ഏറെക്കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷം മെമ്പറുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിൻ്റെ മാറഞ്ചേരി ഡിവിഷനിലെ വെളിയങ്കോട് പഞ്ചായത്തിൽ ഏറെക്കാലമായി കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ള പ്രയാസമിട്ടുന്ന ഈ തണ്ണിത്തുറ പ്രദേശത്ത് ബഹുമാന്യ ബ്ലോക്ക് മെമ്പറുടെയും വാർഡ് മെമ്പറുടെയും ബഹുമാന്യ പൊതുപ്രവർത്തകരുടെയൊക്കെ ഏറെക്കാലത്തെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് വിനീതനായ ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ട പദ്ധതി വിഹിതത്തിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് ഒരു VCB അനുവദിക്കുകയുണ്ടായത്. ബഹുമാന്യരായ പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയൊക്കെ വളരെ കൃത്യമായ സഹകരണം കാരണം വർക്ക് തുടങ്ങുകയും ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് വർക്ക് തുടങ്ങുകയും സമയോചിതമായി തന്നെ ഉദ്യോഗസ്ഥരുടെയൊക്കെ നിയന്ത്രണത്തിൽ കോൺട്രാക്ടറുടെ കൃത്യമായ സഹകരണത്താൽ ഈ പ്രദേശവാസികളുടെ വളരെ കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെ അത് സമയോചിതമായി അവസാനിച്ചിരിക്കുകയാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഈ ഒരു VCB കൃത്യമായി ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുകയാണ്. ബഹുമാന്യ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്ത കോൺട്രാക്ടറോടൊക്കെ ഒരു ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഇനിയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എത്തിപ്പെടുന്നതിന് സമയവും സാഹചര്യവും അനുവദിച്ച രൂപത്തിൽ ഈ പ്രദേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഈ സമയം പ്രദേശവാസികളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ പദ്ധതി അതിൻ്റെ അർഹിക്കുന്ന ഗുണത്തോടുകൂടി തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ സഹകരിച്ച എല്ലാവരോടും ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ഇതുപോലെയുള്ള പദ്ധതികളിൽ ഇനിയും ശ്രദ്ധ ചെലുത്തുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.